നമസ്കാരം. ബോഡി ഷെയ്മിംഗ് എന്ന വാക്ക് പുതിയതാണ്. പക്ഷേ എത്രയോ വർഷങ്ങളായി നിറത്തിൻ്റെ പേരിൽ, അല്പം തടി കൂടിയതിൻ്റെ പേരിൽ, കണ്ണ് ചെറുതായതിൻ്റെ പേരിൽ, മെലിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ പരിഹസിക്കപ്പെടുന്നു. ദേശലിംഗ ഭാഷാ വ്യത്യാസമില്ലാതെ ലോകം ആളുകളെ ഇങ്ങനെ അവമതിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പലരെയും ബോഡി ഷെയ്മിംഗ് നടത്തുന്ന കാഴ്ചകളും നമുക്ക് അന്യമല്ല. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതാണ് ദിലീപിനും കാവ്യയ്ക്കും എതിരെയുള്ള ബോഡി ഷെയ്മിംഗ്. ഇപ്പോഴിതാ അതിനെതിരെയുള്ള പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് കാവ്യ മാധവൻ ഗേൾസ് ഫാൻസ്. കാവ്യ മാധവൻ ഗേൾസ് ഫാൻസിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ആ വ്യത്യാസം അയാളുടെ സ്വഭാവത്തിലും ഇഷ്ടത്തിലും രൂപത്തിലും മാത്രമല്ല, പൊക്കം, വണ്ണം, നിറം എല്ലാത്തിലുമുണ്ട്. അതിൻ്റെ പേരിൽ അയാളെ കളിയാക്കാൻ മറ്റുള്ളവർക്ക് എന്തവകാശമാണുള്ളത്? കളിയാക്കുന്ന നിങ്ങൾക്കെല്ലാം തികഞ്ഞവരാണോ? ഇനി ആണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അഹങ്കരിക്കുന്ന നിങ്ങളുടെ സൗന്ദര്യവും അംഗലാവണ്യവും നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ബോഡി ഷെയ്മിംഗ് വെച്ചുള്ള തമാശകൾ സൃഷ്ടിക്കുന്ന പ്രവണത അടുത്ത കാലത്ത് ഏറെക്കുറെ അവസാനിച്ചതാണ്. നവമാധ്യമങ്ങളിലൂടെ പ്രതികരണശേഷിയുള്ള തലമുറ വളർന്നു വരുന്നതും ഇത്തരം തെറ്റായ പ്രവണതകളെ ശക്തമായി എതിർക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. ബോഡി ഷെയ്മിങ്ങിനെതിരെ ചിന്തിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നതും അവ ചർച്ചാ വിഷയമാകുന്നതും വിജയിക്കുന്നതുമൊക്കെ പുതിയ പ്രതീക്ഷകൾക്ക് വഴി തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ സൗകര്യപൂർവം എല്ലാവരും മാറ്റി നിർത്തുന്ന രണ്ടു പേരുണ്ട്: ദിലീപും കാവ്യയും. അവരുടെ അഭിനയത്തെയും അവരുടെ തീരുമാനങ്ങളെയും നിലവിൽ അവർക്കെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങളും വെച്ചുമൊക്കെ നിങ്ങൾക്കവരെ വിമർശിക്കാമെങ്കിൽ വിമർശിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതിനുമപ്പുറം അവരുടെ ശരീരഘടനയെ കളിയാക്കാൻ നിങ്ങൾക്ക് എന്തവകാശം? പല ഇൻ്റർവ്യൂസിലും ദിലീപ് പറഞ്ഞിട്ടുണ്ട്, തനത് നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി അദ്ദേഹം താരമൂല്യമുള്ള നായകസ്ഥാനത്ത് എത്തിയതിൻ്റെ കഥ. അതുപോലെ മെലിഞ്ഞ നായിക സങ്കല്പങ്ങളെക്കാൾ അല്പം വണ്ണമുള്ള തനി കേരളീയ സ്ത്രീകളുടെ പ്രതിരൂപമായ കാവ്യയുടെ വിജയകഥയും എല്ലാവർക്കും സുപരിചിതമാണ്. അന്നും ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പക്ഷേ വളരെ കൂടുതലാണ്. ഫാൻ ഫൈറ്റുകളിലും അതിനുമപ്പുറം പബ്ലിക് പ്ലാറ്റ്ഫോമിലും സാധാരണ പോസ്റ്റുകളിലും കമൻറ്റുകളിലുമൊക്കെ ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണ്. ഇങ്ങനെ അപമാനിക്കാൻ മുന്നോട്ടിറങ്ങിയവരെ, നിങ്ങൾ നിങ്ങളുടെ സുന്ദര രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഡിപികളിലൂടെ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി വേറൊരു കൂട്ടർ സ്വന്തം രൂപത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഫേക്ക് ഡിപി വെച്ചും ഡിപി റിമൂവ് ചെയ്തും ഇവരെ അപമാനിക്കാൻ മുന്നോട്ടിറങ്ങുന്നുണ്ട്. മെലിഞ്ഞിരുന്നാലേ ഭംഗിയുള്ളൂ എന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചാലോ? പൊക്കമില്ലാത്തവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? വെളുത്ത നിറമാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? വിദേശത്ത് പോയി സർജറി ചെയ്ത് രൂപവും സൗന്ദര്യവും മെച്ചപ്പെടുത്താനോ പുട്ടിയടിച്ച് കയറ്റി പ്രായക്കുറവ് കാണിച്ച് നെഗളിക്കാനോ എല്ലാവർക്കും താല്പര്യവും സമയവും സാഹചര്യവും ഉണ്ടാകണമെന്നില്ല. കാവ്യയും ദിലീപും അവരുടെ ശാരീരിക പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലും കരിയറിലും വിജയിച്ചവരാണ്. ഇനി നിങ്ങളുടെ സൗന്ദര്യ സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് ആവശ്യമില്ല. നിങ്ങൾക്കവരോടുള്ള വിരോധം മറ്റെന്ത് കാരണത്തിൻ്റെ പുറത്താണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അവരുടെ ശരീരഘടനയെ വെച്ച് അസഭ്യം പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. ആ നിങ്ങൾ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഘോരഘോര പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരാളോടുള്ള നിങ്ങളുടെ അസൂയയോ വെറുപ്പോ എന്തുമാകട്ടെ, അത് പ്രകടിപ്പിക്കേണ്ടത് അയാളെ ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ടാകരുത്. ദയവ് ചെയ്ത് ആ മര്യാദയെങ്കിലും കാണിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.